من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار. اللهم صل على رسولك سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وإيذائها وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم صل على حضرات الرواح اصحاب البدريين والاخديين وسائر الصحابه والقرابه كلهم اجمعين. اللهم صل على حضرات الرواح ابائنا وامنا وامهاتنا وجدنا وجداتنا
وعمنا وعماتنا وخالنا وخالاتنا ولجميع المؤمنين والمؤمنات آمين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامتنا لا كراماتهم وافض علينا من فيولاتهم وامدنا بمددهم واحبنا بهمايتهم وانصرنا بنصرتهم يا خير الناصرين آمين. اللهم يسر سيرنا وصفي الأمورنا وحسن مرادنا وقل لحوائينا واشف مرضانا وارحم موتانا يا أرحم الراحمين آمين. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعة ولا تحيلنا رؤية ووردنا هول والمورد واحشرنا تحت ظل لوائه المغفر. اللهم بارك لنا في جميع أمورنا. الله بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله الفائزين بر الله ما بعد. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികളും രാഷ്ട്രീയ പ്രതിനിധികളും പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ തടിച്ചുകൂടിയ ആവാഹിക ജനങ്ങൾ, അവരുടെ സഹോദര സഹോദരന്മാർ, എല്ലാവരും പ്രമുഖരായ ഇവിടെ ഈ വീട്ടിൽ അനുഭവിച്ച സുഭവൻപെട്ട കോഫി നല്ലൊരു അനുഭവമാണ്. ഈ നാടിനെ എല്ലാവിധ സ്നേഹാശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായി അസ്സലാമു അലൈക്കും. നമ്മുടെ അടുത്തായി സംസാരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടി നീ കബൂലാക്കണേ അല്ലാഹു. രാവിലെ സമ്പ്രദായ സമയത്ത് ഇവിടത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും നിർത്തിയ ആളുകളാണ് ഉള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി തരണം. അല്ലാഹു, പാവപ്പെട്ട അനാഥയായ മക്കൾക്ക് വേണ്ടി കേരളത്തിന്റെ ലോകത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ഭാരഭാഗങ്ങളിലും അറിവിനിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി അൽഹംദുലില്ലാഹി
ഈ പാണ്ടിക്കാട് ഗ്രാമപ്രദേശത്ത് നിങ്ങളെത്തിയിരിക്കുകയാണ് റഹ്മുർ റഹീമായ റബ്ബ്. ഈ ഭവന നിർമ്മാണത്തിന്റെ പ്രവർത്തനം ഏറ്റവും ബഹുമാനപ്പെട്ട മഖ്ദൂമി ഉസ്താദ്, ദാരിം ഉസ്താദ് മടവൂർ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സ്നേഹജനങ്ങളെ, അറിവിന് ലാവിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അധികം ആളുകളും അറിവിന് ലാവിനെ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് കേവലമൊരു ആത്മീയ മജ്‌ലിസായിട്ട് മാത്രമാണ്. ആ ആത്മീയ മജ്‌ലിസിനപ്പുറം ഒരുപാട് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ അറിവിന് ലാവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും വീൽ ചെയറുകളും ആംബുലൻസുമായിട്ട് അറിവിന് ലാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതല്ലാതെ കുടിവെള്ള പദ്ധതികൾ, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന പദ്ധതികൾ, അതേപോലെ എത്തിയും കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരുണ്യ സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 10 വീടുകൾ അറിയുന്നില്ലാതെ സ്നേഹ വീട് പൂർത്തീകരിച്ചു. അതിൻ്റെ അവകാശികൾക്ക് കർമ്മം കഴിഞ്ഞു. ഇന്ന് ഇതിന് ശേഷം അടുത്തത് മണ്ണാർക്കാടും അതിനുശേഷം പാലക്കാടും ഇന്ന് തന്നെ കുറ്റിരിക്കൽ നടക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന കണ്ടംപററി ടൈപ്പ് വീട് ഇൻഷാല്ല നമുക്കിവിടെ നിർമ്മിച്ച് നൽകണം. അള്ളാഹു താല ഇതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്യുകയാണ്. സ്വാഗതം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ലത്തീഫ് മഖ്ദൂമി ഉസ്താദ് അവർക്കാണ്. ഉസ്താദിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സ്നേഹ വീട് ചെയർമാൻ ബഹുമാനപ്പെട്ട ടി കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് മടവൂർ. അതേപോലെ നമുക്കിവിടെ നസീഹത്ത് നൽകുന്നത് നസീർ ഫൈസി. ആശംസകൾ അറിയിക്കുന്ന മഹല്ല പ്രസിഡന്റ് മൊയ്തീൻ ഹാജി. കേരള മുസ്ലിം ജമാഅത്ത് പ്രതിനിധി ലത്തീഫ് സഖാഫി. മുസ്ലിം ലീഗ് പ്രതിനിധി ഷിഹാബ് പി. എസ് കെ എസ് എഫിൻ്റെ പ്രതിനിധി യൂസുഫ് ഫൈസി. വാർഡ് മെമ്പർ ആയിഷുമ്മ. കോൺഗ്രസ് പ്രതിനിധി ഷിഹാബുദ്ദീൻ കെ കെ. സി പി എം പ്രതിനിധി അഷ്റഫ്. എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സ്നേഹജനങ്ങളെയും സഹോദരി സഹോദരന്മാരെയും പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ലത്തീഫ് മഖ്ദൂമി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അറബിന്ദിലാവിൻ്റെ ഭാരവാഹികൾ, മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, അറിവിന്ദിലാവിൻ്റെ വളണ്ടിയർമാർ, അള്ളാഹു തആല പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനാഥ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്ന്. 10 വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി 10 കൊല്ലം എഴുത്തിക്കാഫിരിക്കുന്നതിലേറെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ നന്മക്ക് പ്രവർത്തനത്തിന് അയാൾക്ക് നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാളെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവന് ഹെൽപ്പ് ചെയ്ത് അവന് വേണ്ട സഹായങ്ങളൊക്കെ ഒരാൾ ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നല്ല കൂട്ടി താമസിക്കുന്നു. അതേ സമയത്ത് ആ മക്കൾക്ക് വീടില്ലാത്ത പ്രയാസം സംസാരിക്കുന്നില്ല. ശാമ ഓരോരുത്തർക്ക് അവസരം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അൽഹംദുലില്ലാഹ്,
ഇന്ന് വലിയ ഒരു സന്തോഷത്തിലാണ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞത്. അർഹതപ്പെട്ട ആളുകളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ അവസാനം വരെ ഇതിൻ്റെ സമാപനം കുറിച്ചുകൂടി ഒരു പ്രൗഢമായ ഒരു സദസ്സ് അറിവിദിലാവിൻ്റെ ഒരു പ്രോഗ്രാം ഇൻഷാ അള്ളാഹ് നമുക്കിവിടെ വിട്ട് അതിൻ്റെ ഉദ്ഘാടനം തൊപ്പിക്കുകയാണ്. അതുവരെ എല്ലാവരും ഒപ്പം ഈ കുട്ടികളുടെ വീട് നിർമ്മാണത്തിൽ എല്ലാവരും സഹായവും സഹകരിച്ച് ഇൻഷാ അള്ളാഹ് മുന്നോട്ട് പോകണം. കാരണം അതിൻ്റെ നല്ല പ്ലാനും അതിൻ്റെ എസ്റ്റിമേറ്റും സംഘം അതെല്ലാം ചെയ്തിട്ട് ഇൻഷാ അള്ളാഹ് വളരെ കൃത്യമായി ചടുലമായി തന്നെ അതിൻ്റെ പരിപാടി നമുക്ക് മുമ്പോട്ട് നീക്കാൻ സാധിക്കും. കഴിഞ്ഞ നമ്മൾ പ്രധാനപ്പെട്ട ശേഖുന എ പി ഉസ്താദ് പറഞ്ഞു, ഉസ്താദിൻ്റെ ശിഷ്യൻ പ്രധാനപ്പെട്ട ശിഷ്യനാണല്ലോ സംഭവം, നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സാധാർത്ഥ്യങ്ങൾക്ക് വീട് ബഹുമാനപ്പെട്ട മദനീയം സക്കാബി ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ട് എത്തീമുകളുടെ വീട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ആലോചിക്കാതെ ഏറ്റെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥം. ആ ഏറ്റെടുത്തിനൊപ്പം നിന്നുകൊണ്ട് താങ്ങായി നിന്നുകൊണ്ട് നമ്മുടെ ദാരിമുത്താൻ അടക്കമുള്ള പറയപ്പെട്ട വളരെ ഡി എസ് നമ്മുടെ നേതാക്കൾ എല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് ഈ സംരംഭത്തെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം. നിങ്ങൾ കാണാൻ കയ്യിലൂടെ തന്നെ കാണാൻ കഴിയുന്ന സംഗീതമൊക്കെ. അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമുക്ക് ഒരു തടസ്സങ്ങളും ഒരു രീതിയിലും വന്നിട്ട് എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ ചടുലമായ നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ സാന്ദർഭികം ഓരോ സ്വന്തത്തിൽ ഇടപെടലുകളിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾക്ക് കൊണ്ടുപോകാനും തുടങ്ങിയ വീടുകളൊക്കെ അതിൻ്റെ അനാഥകൾക്ക് സമർപ്പിക്കാനും നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ നമ്മൾ എന്ത് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമുക്കൊരു തടസ്സമുണ്ടായിരിക്കും. അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 300 കുടുംബങ്ങൾക്കുള്ളൊരു മെഗാ ഒരു കുടിവെള്ള പദ്ധതി ഇൻഷാള്ളാ അത് കലക്ടറെ കൊണ്ട് കലക്ടർ ഞാൻ തന്നെ വരാമെന്നൊരു അഭിപ്രായത്തിനുണ്ട്. കാരണം കഴിഞ്ഞ പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോഴാണ് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു പരിപാടിക്ക് വിവരമാണ്. കാരണം നമ്മൾ പദ്ധതികളൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഏതായാലും അത് ഇൻഷാള്ള അയാൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മളാ ഉദ്ഘാടനം നടത്തണം പറ്റാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാജ്യത്തിൻ്റെ ഏത് ഭാഗം എന്നില്ല, സ്ഥലം എന്നില്ല, ജില്ല എന്നില്ല, എവിടെയാണ് നമുക്ക് അർഹതപ്പെട്ടത് അവിടെ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോയി അതിൽ പഠനം നടത്തി അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മകനിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലെറ്ററും അവിടുത്തെ സത്യസംഘടനകളുടെ ലെറ്ററും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കൾ, അൽഹംദുലില്ലാ നമ്മൾ ഒരുമിച്ച് കൂടിയ സദസ്സ് വളരെ മഹത്തായൊരു സദസ്സാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു യത്തീമായ കുട്ടിയുടെ പേരിൽ അറിവിന്നിലാവെന്ന് പറയുന്ന മാതൃകാപരമായ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹത്തായ ഒരു സംവിധാനം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് നൽകുന്ന വീട് അതിൻ്റെ കുറ്റിയടുക്കൽ ചടങ്ങിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ നല്ല ഒരു പ്രവർത്തനമാണ് ഈ മഹത്തായ എന്തെങ്കിലും നിലക്ക് ഹെൽപ്പ് ചെയ്ത് അവനെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവനും എളുപ്പമാർഗങ്ങൾ അള്ളാഹു തആല കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി, അവനെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തആല തീർത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം മഹത്വങ്ങളുള്ള സംസാരിക്കുന്നത് ലത്തീഫ് സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്.
കൂടുതൽ നീട്ടിപ്പറയേണ്ടതില്ല. ഇതിൻ്റെ ഏറ്റവും അടുത്ത നേതാക്കളും മറ്റുമായ ഉസ്താദുമാർ തന്നെ നമ്മോട് കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തന്നു. ആകെ ഈ വിഷയത്തിൽ ഈ ആശംസ വേളയിൽ പറയാനുള്ളത് സുഫാൻ സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറിവിൻ നിലാവ് ഒരു തുറന്ന പുസ്തകമാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉസ്താദ്, ഉദ്ഘാടകൻ ഉസ്താദ്, മറ്റു അറിവിൻ നിലാവിൻ്റെ കോർഡിനേറ്റർമാർ, നാട്ടുകാർ, മഹല്ല് ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധി, ഇവിടെ ഇങ്ങനെ ആശംസ അറിയിക്കുന്ന അപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത് ഒരു നന്ദിയാണ്. ഒരുപാട് ആശംസകൾക്ക് അപ്പുറത്തെ നമ്മൾക്ക് മനസ്സിലാക്കിയത് അറിവിന്ദ് ലാവ് എന്നുള്ളത് ഒരു ആത്മീയ സദസ്, സുഫാൻ ഉസ്താദിൻ്റെ ഒരു സദസ്, അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു ചാരിറ്റി ഉണ്ട് എന്നുള്ളത്, ഒരുപാട് ഒരുപാട് ചാരിറ്റി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പ്രാരബ്ധങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന മനുഷ്യർക്ക് താങ്ങാണ്, തണലാണ്. എല്ലാവർക്കും ചാരിറ്റി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അതിനൊരു മനസ്സും കൂടി വേണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അറിവിൻ നിലാവ് സ്നേഹ വീടിന് വേണ്ടി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ ഉസ്താദുമാരെ, നാട്ടുകാരായ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും നല്ല സംരംഭങ്ങൾ അള്ളാഹു ഉന്നതിൽ നിന്ന് ഉന്നതിലേക്ക് അള്ളാഹു ഉയർത്തിത്തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയുകയല്ല, ആവർത്തനം ഒഴിവാക്കി, ഇവിടെ സംസാരിച്ച ഉസ്താദുമാർ, ഓരോ പ്രതിനിധികളും ഒക്കെ പറഞ്ഞ വിഷയം, കാരുണ്യ പ്രവർത്തനം ആര് ചെയ്താലും അത് സംഘടന നോക്കാതെ, വളരെ സന്തോഷം തോന്നിച്ചാൽ, ഇവിടെ ഒരു സംഘടന കീഴിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ എല്ലാവരും ഉൾപ്പെടുത്തി പ്രത്യേകം ക്ഷണിക്കണമെന്നവർ നിർദ്ദേശിച്ചു എന്ന് പറയുകയും, ആ നിലക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ പ്രതിനിധികളാണെങ്കിൽ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത്. അത് വലിയൊരു മനസ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഒരു സംഘടനാ വിരൂപത്തിലാണെങ്കിലും ഇന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ. നേരത്തെ സൂചിപ്പിച്ച പോലെ അറിവ് നിലാവിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും, അത് ഓരോ താല്പര്യങ്ങൾ. ഏതായിരുന്നാലും നല്ലൊരു കാരുണ്യ പ്രവർത്തനം ആര് ചെയ്താലും, നേരത്തെ ഷിയാബ് സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടുകാർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിനപ്പുറമായതുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിക്കോണമില്ല. സാഹചര്യങ്ങൾക്കറിയാൽ ഒരുപാട് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുപാട് ലക്ഷങ്ങൾ സ്വരൂപിച്ച് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ നാട്ടുകാരാണ്. ഒരുപക്ഷെ എല്ലാവരും കൂടിയാൽ കഴിഞ്ഞേക്കാം. ഏതായിരുന്നാൽ ഈ സംരംഭം വളരെ ഒരു ഖൈറായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട്, വളരെ അപാഹത്താണ്, സന്തോഷമാണ്. അറിവിൻ നിലാവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി അവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ മറ്റ് നാട്ടുകാരെ, സംഘടനാ പ്രതിനിധികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയുന്നില്ല. അള്ളാഹു സ്മരണത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ അള്ളാഹ് പിരിയുകയാണ്. ഇനിയും ശബമക്കൂടാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവിടെ ചെന്നെത്തിയ വള്ളുവങ്ങാട് പ്രദേശത്തെ നാട്ടുകാർ, മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ, അതുപോലെ തന്നെ അറിവ് നിലാവ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, മറ്റ് ഉസ്താദുമാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുനസലാത്തോടു കൂടെ ഈ സദസ് തിരിച്ചുവിടുകയാണ്. ഇഫഗലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ സല്ലി അലൈഹി. അത്
ഞങ്ങൾക്ക് പോകാനുണ്ട്.